മസാല വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ്. പിന്നെ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക്, ഒരു വെളുത്തുള്ളി. ഈ നാല് ഐറ്റം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കടലപ്പരിപ്പും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സവാള ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകിൻ്റെയും കൂടി പേസ്റ്റാണേ, അത് കുറച്ച് ചേർക്കാം. പിന്നെ ഇത് പരിപ്പ് നമ്മൾ മുഴുവനായിട്ട് തന്നെ ചേർക്കാണ്. കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചേർക്കാം. ഒരു അര ടീസ്പൂൺ ഗരം മസാല, സവാള ചെറുതായിട്ട് നുറുക്കിയത്, കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി അരച്ചെടുത്തിരുന്നത്, ഇത് മുഴുവനായിട്ടുള്ള കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് നമ്മൾ അരക്കണേക്കും മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. കായത്തിൻ്റെ പൊടി കുറച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മല്ലിയിലയാണ് ചേർക്കാം കേട്ടോ. ചെയ്ത് എടുത്തിട്ടുണ്ട്, കയ്യിൽ എണ്ണ കൂത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്കിടാം. ആദ്യത്തെ മസാല വട റെഡി ആയിട്ടാ. പരിപ്പടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടി നമുക്കിത് കട്ട ചായയും കൂട്ടി കഴിക്കാം. നല്ല മഴയുള്ള സമയത്തൊക്കെ, ഇപ്പോൾ നാട്ടിൽ നല്ല മഴയാണല്ലോ, അപ്പോൾ ഇതുപോലെ കട്ട ചായയും രണ്ട് പരിപ്പടയും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ മസാല വട പരിപ്പ് വടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നുണ്ട്. മസാലകളൊക്കെ ചേർത്തിട്ട് അപ്പോൾ നല്ല എരിവുള്ളതാണ്. അപ്പോൾ എരിവൊക്കെ നോക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു മസാല വട ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.